ചായ. ഈ കല്യാണമെങ്കിലും നടക്കുമോ സാറേ? എന്താടോ മുടക്കാൻ വല്ല പരിപാടി ഉണ്ടോ? ഞാനെന്തിനാ മുടക്കുന്നത്? അല്ല, നേരത്തെ ഗായത്രിയുടെ വിവാഹം മുടക്കിയതിന് പിന്നില് പലരെയും ഞാൻ സംശയിച്ചു. ആ കൂട്ടത്തിൽ ഇയാളുടെ തലയും ഉണ്ടായിരുന്നു. അയ്യോ, ദൈവദോഷം കിട്ടുന്ന കാര്യമൊന്നും പറയരുത് സാറേ. എനിക്കെന്തിനാ കൊച്ചിനോട് ശത്രുത? തന്നെ കുറെ ഇട്ട് കുരങ്ങ് കളിപ്പിച്ചല്ലേ അവള്, അതിന്റെ ഒരു നീരസം കാണുമല്ലോ. അയ്യോ, അതൊക്കെ ഞാൻ അപ്പോഴേ മറന്നായിരുന്നു. ഇതാ സാധു മോനും പറ്റിച്ച പണിയാ, ഉറപ്പാ. മാഡം, ഞാൻ ആ ഗായത്രിയുടെ മുന്നത്തെ കല്യാണം മുടക്കിയെന്ന് ഞാൻ അങ്ങനെ ചെയ്യൂ? ആ സംശയം തോന്നുന്നവരെയൊക്കെ ലോക്കപ്പിലിട്ട് രണ്ട് പൂശു പൂശിയാൽ സത്യം പുറത്തു വരും. ആ എന്നെ കൊണ്ടുപോയി പറയ തല്ലിപ്പടിക്കാം, അല്ലാതെ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. ഇത്രയും കാലം വായിക്കു വിചാരിച്ച് ചാപ്പാടം ഉണ്ടാക്കി കൊടുത്തിട്ട് എന്നെ ഇപ്പൊ കൊണ്ടിട്ട് ഇടിക്കണമെന്ന്. ഈ ആലോചന മറ്റേ മുത്തശ്ശൻ കൊണ്ടുവന്നതായതുകൊണ്ട് തീരെ താല്പര്യമില്ലായിരുന്നു. ചെറിയമ്മ കൊള്ളാമെന്ന് പറഞ്ഞിട്ടുകൂടി ഇഷ്ടം തോന്നിയില്ല. എന്നാ പയ്യൻ വന്നു കഴിഞ്ഞപ്പോ കഥ ആകെ മാറി. അത്രയ്ക്ക് സംസ്കാരമുള്ള പയ്യനാ, ഗായത്രി മോളുമായിട്ട് നല്ല ചേർച്ചയാ. എങ്ങനെയെങ്കിലും ഈ ബന്ധം നടക്കണോ അഭിയേട്ടാ? അതിന് മുകളിൽ ഒരാള് കനിയണം, പിന്നെ നാവുകൊണ്ട് നല്ലതൊന്നും പറയാത്ത നിന്റെ ബന്ധുക്കളുടെ നാവ് പൂട്ടണം. ആ സത്യശീലനെ അവരൊക്കെ കൂട്ടുപിടിച്ചിട്ടുണ്ടാവും. ദൈവം നല്ല നിലയിൽ പോകുന്ന കുടുംബങ്ങളെ ശിഥിലമാക്കാൻ സൃഷ്ടിച്ചതാന്ന് തോന്നുന്നു ആ സാധനത്തെ. എത്ര എത്ര കുടുംബങ്ങളാ അയാള് കാരണം ഇല്ലാതായിരിക്കുന്നത്. അയാളുടെയൊക്കെ നാവിന്റെ ചലനശേഷി ഇല്ലാണ്ടാവണം, അത്രയ്ക്ക് ദുഷ്ടനാ. നാളെയല്ലേ നിന്റെ മുത്തച്ഛൻ അവിടേക്ക് പോകുന്നേ? അതെ, അഭിയേട്ടൻ പോകുന്നുണ്ടോ? അവര് പോയിട്ട് വരട്ടെ. എന്തോ ഈ ബന്ധം നടക്കുമെന്ന് എന്റെ മനസ്സ് പറയുന്നു. പയ്യൻ ഒരു ബിൽഡറാ, ബിസിനസ് മൈൻഡ് ഉള്ളവൻ അത്ര പെട്ടെന്ന് പരദൂഷണം കേൾക്കില്ല. ആ മൈൻഡ് ഉള്ളവര് പണത്തെ സ്നേഹിക്കോ അതോ ഭാര്യയെ സ്നേഹിക്കോ? അതൊക്കെ ഗായത്രിയുടെ ഭാഗ്യം പോലിരിക്കും. നല്ല ആളാണെന്നല്ലേ നീ പറഞ്ഞത്? അതുകൊണ്ട് പേടിക്കാനില്ലടി, നിന്റെ അനിയത്തി കരയുന്നത് കാണേണ്ടി വരില്ല. ഇവന് പെൺകുട്ടിയെ ഇഷ്ടപ്പെട്ടു. പിന്നെ ശേഖരേട്ടനെ എനിക്ക് വർഷങ്ങളായിട്ട് അറിയാം. അവളെയും ഞാൻ കണ്ടിട്ടുള്ളതാ ഗായത്രിയെ. പരിചയക്കാരാണെന്ന് പറഞ്ഞതാ ഞങ്ങൾക്കും ആശ്വാസമായത്. ഞങ്ങൾക്കങ്ങനെ പ്രത്യേകിച്ച് ഡിമാൻഡ്സ് ഒന്നുമില്ല. ആയുഷ്കാലം മുഴുവൻ ജീവിക്കാനുള്ളത് ഉണ്ടാക്കിയിട്ടിട്ടാ മോന്റെ അച്ഛൻ പോയത്. ഇപ്പോഴും ആ ബിസിനസ് ഞങ്ങൾ നല്ല നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അതുകൊണ്ട് പെൺകുട്ടിയാണ് പ്രധാനം. വീട്ടുകാരുടെ ലാളനെ കൂടിയിട്ട് വീട് വിട്ടു വരുമ്പോ ഭർത്താവിന്റെ വീട്ടുകാരെ വെറുക്കുന്നതാണ് ഇപ്പോഴത്തെ പെൺകുട്ടികളുടെ രീതി. നല്ലൊരു ഭാര്യയാവാൻ അന്യ കുടുംബത്തിൽ കയറി ചെല്ലുമ്പോ മാന്യമായി ജീവിക്കാൻ എന്തൊക്കെയാണ് വേണ്ടതെന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാറില്ല. ഇവിടെ ഞങ്ങൾക്കൊന്നും കുട്ടിയെ പഠിപ്പിക്കേണ്ടി വരരുത്. ആ സമ്പത്ത് ഒരുപാടുണ്ടായിരുന്നിട്ടും ദേ അമ്മ അമ്മയുടെ മോളെ അടുക്കള പണി വരെ വശമാക്കി കൊടുത്തിട്ടാ എന്നോടൊപ്പം പറഞ്ഞയച്ചേ. ആ ഗംഗെ വാ, ദേ ചായ നല്ല അസ്സലായിട്ടുണ്ടാക്കും. ബാക്കിയൊന്നും വായിലോട്ട് വെക്കാൻ കൊള്ളില്ലെന്ന് മാത്രം. മോളെ എവിടെ അയച്ചിരിക്കുന്നത്? എന്റെ വീട്ടിൽ തന്നെ ആറ്റിങ്ങലേ. ആ ഗായത്രിക്കൊരു ചേച്ചിയുണ്ടല്ലോ സബ് കളക്ടർ, അവളുടെ ഹസ്ബൻഡ് എന്താ ജോലി? അയ്യോ അത് പറഞ്ഞില്ലായിരുന്നു. അഭിറാം ഐ പി എസ് കാരനാ. ഇപ്പോ ഡെപ്യൂട്ടി കമ്മീഷണറായി ഇവിടെ തന്നെ ഉണ്ട്, കരുനാഗപ്പള്ളിയിലെ കുടുംബം. അപ്പോ
അഭിരാം സാറിന്റെ അനിയത്തിയാണോ പെൺകുട്ടി? അതെ. ആ സുഗേഷൻ സർക്കിൾ ഇൻസ്പെക്ടറാണ്. ഓഹോ, അപ്പൊ രണ്ട് കുടുംബത്തിലും രണ്ട് പോലീസ് ഓഫീസേഴ്സ് ഉണ്ട്. അത് നന്നായി. എനിക്കത്ര നന്നായെന്ന് തോന്നുന്നില്ലടോ. അല്ല, ഇനിയെപ്പോഴും നിങ്ങളൊക്കെ അങ്ങോട്ട്. ആ, രണ്ട് ദിവസം കുറച്ച് തിരക്കാണ്. ഞാനൊരു സാധാരണ വീട്ടമ്മ അല്ലല്ലോ. ബിസിനസിന്റെ ഒക്കെ മേൽനോട്ടം ഇപ്പോഴും എനിക്ക് തന്നെയാ. എന്തായാലും വൈകില്ല, വന്നു കഴിഞ്ഞാ അന്ന് തന്നെ നമുക്ക് മാരേജ് ഫിക്സ് ചെയ്യാം അല്ലേ? നല്ല മുഹൂർത്തങ്ങൾ നിങ്ങൾ നോക്കി വെച്ചോ. എന്താ? ശരി ശരി, എന്നാ ഞങ്ങൾ അങ്ങോട്ട്. ആയിക്കോട്ടെ. ശരി, ഇറങ്ങട്ടെ. ശരി. അമ്മേ, ഒന്നുകൂടെ ആലോചിച്ചിട്ട് പോരെ ഈ വിവാഹം. എന്തു പറ്റി? നേരിട്ട് അറിയില്ലെങ്കിലും കേട്ടിട്ടുണ്ട്, അയാള് ആ അഭിരാമ ഒരു ചൂടനാ. അതിന് അയാളല്ലല്ലോ ഗണേഷ് വിവാഹം കഴിക്കുന്നത്. എങ്കിലും ഒരു ഉയർന്ന പോലീസ് ഓഫീസർ എന്നൊക്കെ പറയുമ്പോ എന്തെങ്കിലും പ്രശ്നം പെണ്ണുണ്ടാക്കിയ പോലും നമ്മൾ ചിലപ്പോ താന്നു കൊടുക്കേണ്ടി വരുമേ. അതിനെ നിന്റെ അമ്മ മരിക്കണോടി. ഭാര്യ വീട്ടുകാരുടെ മുന്നിൽ ഓച്ചാനിച്ചു നിൽക്കുന്ന പ്രവണത ഈ കുടുംബക്കാർക്കില്ലടി. എന്താ ഇവിടെ ഒരു തർക്കം? അല്ല, ഒരു DCP അനിയത്തിയെ മരുമോളായിട്ട് വേണു എന്ന് ചോദിക്കുമായിരുന്നു. അഭിയേട്ടനെ കുറിച്ച് പറയാൻ ഞാൻ വിട്ടുപോയതാ. ആള് സത്യസന്ധനാ, പക്ഷെ സുഗേഷേട്ടനെ പോലുള്ളവർക്ക് ഒരുപക്ഷെ ആള് മോശമാണെന്ന് തോന്നുന്നു. അതിന്റെ പേരിൽ ഈ വിവാഹം വേണ്ടെന്ന് ഞാൻ വെക്കില്ല. ഗംഗേ, പെണ്ണിന്റെ വീട്ടിൽ ഒരുമിച്ച് പോണം. വെക്കേഷൻ അല്ലേ, നീ അത് കഴിഞ്ഞിട്ട് തിരിച്ചു പോയാ മതി. ഞാനൊന്നും പറഞ്ഞില്ല, പിന്നെ സത്യം പറഞ്ഞു, അത് ഇനിയും പറയും. എടി മോളെ, ഇത് ഏണിയാടി. എന്തേണിയായാലും അമ്മ ഉറപ്പിച്ച ഉറപ്പിച്ചതാ. എന്താ മോളെ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്? സാധാരണ നല്ലൊരു ബന്ധം ഒത്തുവരുമ്പോ പെൺകുട്ടികൾ സന്തോഷിക്കല്ലേ പതിവ്. എല്ലാവരുടെയും സംശയം തീർക്കാനാ ഞാൻ അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തത്. അതിനിത്രയും ഇടപെടിയെന്ന് കല്യാണം നടത്താൻ ശ്രമിക്കുമെന്ന് ഞാൻ കരുതിയില്ല. എല്ലാത്തിനും ഒരു സമയമുണ്ട് മോളെ. അമ്പലത്തിലെ പൂജാരി ശങ്കരനാരായണൻ തിരുമേനി എനിക്ക് വലിയ വിശ്വാസമാണ്. അദ്ദേഹം മോളുടെ ജനന സമയം വെച്ച് പറഞ്ഞു കഴിഞ്ഞു മോളുടെ വിവാഹം വരുന്ന ചിങ്ങം കഴിഞ്ഞു പോകില്ല എന്ന്. പെട്ടെന്ന് വിവാഹം കഴിഞ്ഞാലും അത്ഭുതപ്പെടാനില്ലെന്ന്. ആ സമയം കഴിഞ്ഞു പോയാൽ പിന്നെ ഇത്തിരി ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു. പിഴയ്ക്കാത്ത നാവ അദ്ദേഹത്തിൻ്റെത്. അതുകൊണ്ട് നാളെയെങ്കിൽ നാളെ ആ ചടങ്ങ് നടക്കണേന്നാ എന്റെ പ്രാർത്ഥന. പ്രതീക്ഷിച്ചതിലും നല്ല കുടുംബക്കാരാ. പിന്നെ അമ്മായിയമ്മ കുറച്ച് കണിശക്കാരിയാ, കണ്ടറിഞ്ഞു നിന്നോണം. പഴയ മോളോടായിരുന്നെങ്കിൽ അച്ഛൻ ഇങ്ങനെ പറയണമായിരുന്നു. എന്നാൽ ഇപ്പോ മോൾ ഏത് സാഹചര്യത്തോടും ഇണങ്ങിപ്പോയിക്കോളൂ. പിന്നിപ്പൊ വീട് നോക്കാനും മോൾക്കിപ്പോ നന്നായിട്ട് അറിയാം. അതെ, അതുകൊണ്ട് ഇതങ്ങ് ഉറപ്പിക്കാമെന്നാ കരുതുന്നത്. അത് കേട്ടപ്പോ മുഖങ്ങ് വാടിയല്ലോ.
സ്വന്തം തറവാട്ടിൽ താമസിക്കണമെന്ന് ആഗ്രഹിക്കുന്ന പെൺകുട്ടികൾക്ക് വിവാഹം കുറച്ച് പ്രയാസമുള്ള കാര്യമാണ്. എങ്കിലും കൂടുമാറി കഴിയുമ്പോ അതൊക്കെ അങ്ങ് വിട്ടുപോകും. അച്ഛാ, ജാതകങ്ങൾ തമ്മിൽ നല്ല ചേർച്ചയാ. പിന്നെ പയ്യന്റെ ജാതകം നോക്കിയിട്ട് സ്വഭാവ ഗുണമുള്ള പയ്യനാണെന്ന് ആ തിരുമേനി പറഞ്ഞത്. പയ്യന്റെ കാര്യത്തിൽ തർക്കൊന്നും വേണ്ട ചേച്ചി, അങ്ങനെ പണത്തിന്റെ അഹങ്കാരമൊന്നുമില്ല. പിന്നെ വീട്ടിലെ ഭരണം അമ്മയാ. സാറ് പറഞ്ഞ പോലെ അമ്മയെ ഒന്ന് വണങ്ങി നിന്ന മോക്ക് സന്തോഷത്തോടെ മുന്നോട്ട് പോവാ. വളരെ പെട്ടെന്ന് വിവാഹം നടത്തുന്നതിൽ അവർക്ക് വിരോധമൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ തിരുമേനിയോട് മോള് നല്ലൊരു മുഹൂർത്തം കുറിക്കാൻ പറ. ആ നേരത്ത് ചടങ്ങ് അങ്ങ് നടത്താം. മോള് നിരാശയില്ല. അതൊന്നും അത്ര കാര്യമാക്കണ്ട. ഇനി പിന്നോട്ട് പോകരുത്, നടക്കണം എത്രയും പെട്ടെന്ന് ആ ചടങ്ങ്. ആരെങ്കിലും മുടക്കുമെന്ന എന്റെ. എങ്കി പിന്നെ മോളിനി ആരുടെ മുമ്പിലും ചായയായിട്ട് നിൽക്കില്ല. ഒന്നാമത് കല്യാണം നടക്കരുതെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നടക്കുക. അവിടെ ആലോചന മുറുകടാ. എല്ലാവർക്കും പരസ്പരം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞു. ഈ ബന്ധം മിക്കവാറും നടക്കും. ഉറപ്പാണോ? അങ്ങനെ തോന്നിയോ അമ്മയ്ക്ക്? നാഥൻ നല്ല ആത്മവിശ്വാസത്തിലാ. ആ ആത്മവിശ്വാസം ഇരട്ടിക്കട്ടമ്മേ, എല്ലാവരുടെയും പ്രതീക്ഷ വാനോളം ഉയരട്ടെ. നിശ്ചയമില്ലാതെ വിവാഹമാണെന്നാ പറഞ്ഞത്. അപ്പോ അടുത്തു തന്നെ ആ ചടങ്ങ് നടക്കും. മോനെ, പണം പൊടിച്ചു തുടങ്ങട്ടെ, പുരുവിയിലെത്തി കല്യാണം വിളിയൊക്കെ നടക്കട്ടെ, ആഭരണവും ഡ്രസ്സും ഒക്കെ വാങ്ങിക്കൂട്ടട്ടെ, ഓഡിറ്റോറിയം ബുക്ക് ചെയ്യട്ടെ. എല്ലാം കഴിഞ്ഞാണ് നമ്മുടെ പാർട്ടി തുടങ്ങുന്നത്. ക്ലൈമാക്സിൽ മാത്രം നമ്മൾ എത്തുന്നു, എന്നിട്ട് ക്ലൈമാക്സ് മാറ്റി എഴുതുന്നു. നീയൊക്കെ എന്ത് ചെയ്താലും ശരി, കാര്യങ്ങൾ അവസാനം വരെ എത്തിക്കഴിഞ്ഞേ അത് അലമ്പി കളഞ്ഞ ആരും സഹിക്കത്തില്ല. നിന്നെ ഇവനെയും ആരും വെറുതെ വിടത്തുമില്ല. ആ അതും കൂടി മനസ്സിൽ വെച്ചോണം. തല നരച്ചോര് പറയുന്നു ഒന്നും കാര്യമാക്കണ്ട. മുടി നരച്ചോലെ തലച്ചോറ് നരച്ചിട്ടുണ്ടാവും. എന്നാൽ അച്ഛൻ ഹാപ്പിയാണ് മോനെ. കല്യാണത്തിന്റെ തലേ ദിവസം പല കുടുംബങ്ങളും കലക്കിയ ആ നാവ് ചലിക്കും. സത്യശീലേട്ടന്റെ സത്യം പറയാത്ത നാവ് അവിടെ ഏത് നല്ലവനായ ചെറുപ്പക്കാരന്റെയും താളം തെറ്റും. അവൻ പിന്നെ വഞ്ചിച്ചവരോട് പ്രതികാര ബുദ്ധിയോടെ പെരുമാറും. പിന്നെ വലിയ വലിയ കാര്യങ്ങൾ ചെയ്തു തരുന്നതിന് അതുപോലുള്ള തുക അയാൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അത് കൊടുക്കാവുന്ന ഇടക്കിടക്ക് പറയണം, കൊതിപ്പിക്കണം. പിന്നെ കല്യാണം കഴിഞ്ഞ എന്തെങ്കിലും നക്കാപ്പിച്ച കൊടുത്ത് അയാളെ നമുക്ക് അങ്ങ് ഒഴിവാക്കണം. എന്നുവെച്ചാ എല്ലാം നടന്നു കിട്ടുന്നവരെ ഒരു പാലം, അതാണ് ആ നുണയൻ. നടന്നു കഴിഞ്ഞാ നമ്മള് മുടിയും തെറ്റിപ്പോകുന്നു. ആരോടും നന്ദി കാണിക്കാത്തവനോട് നമ്മൾ നന്ദികേട് കാണിക്കുന്നതിൽ തെറ്റില്ല മോനെ. അത് ദൈവഹിതമാണ്, എല്ലാം ദൈവഹിതം. സാധു പറഞ്ഞതൊക്കെ സത്യാണ് മോനെ, കല്യാണം നടക്കും. പക്ഷെ വരൻ അത് നീയായിരിക്കും. നിനക്ക് വിധിച്ച പെൺകുട്ടിയാണ് ഗായത്രി. അവൾ നിനക്ക് തന്നെ വന്നു ചേരും.
അല്ലെങ്കിൽ തന്നെ രണ്ട് മുറപ്പെണ്ണുണ്ടായിട്ടും അതിലൊന്നിനെങ്കിലും കിട്ടാൻ ഞാൻ മോശമല്ലേ? എന്റെ സ്വാമി മാമ, കാര്യം നടന്നു കഴിഞ്ഞാൽ മാമൻ ആജീവനാന്തം ജീവിക്കാനുള്ള തുക ഞാൻ തരും. പിന്നെ കോടികളുടെ അവകാശിയാ ഞാൻ. അതിലൊരു വിഹിതം മാമന് തന്നാ എന്റെ സമ്പത്ത് കുറയാനൊന്നും പോകുന്നില്ല. ഇടയ്ക്ക് നീ പണത്തിന്റെ കാര്യത്തിലൊന്ന് പിശുക്ക് കാട്ടിയിരുന്നു. അത് ഞാൻ വിവരമില്ലാത്തോണ്ട് പറഞ്ഞു പോയതല്ലേ സ്വാമി മാമ. പിന്നിരുന്നാലോചിച്ച് നോക്കി, അവളുടെ മുത്തശ്ശന്റെ സ്വത്തറിയാലോ. ജയമാമയുടെ സകല സമ്പത്തും അവൾക്കുള്ളതാ. പിന്നെ കൊമ്പം മീശക്കാരന്റെ കാര്യം, ഓ ഫിഷിംഗ് ബോട്ട് തന്നെ ഒരു 10-15 വരും. ബിസിനസ് ആണെങ്കിലോ എല്ലാ ജില്ലയിലും തകർത്തു വരുവ. പിന്നെ ഞാനെന്തിനാ സ്വാമി അമ്മ അത്യാഗ്രഹം കാണിക്കുന്നത്? അവൾ എനിക്ക് സ്വന്തമായി കഴിഞ്ഞാ പിന്നെ താമസമൊന്നുമില്ല. മാമന് തരാനുള്ളത് അപ്പ തരും. ഒരു എമൗണ്ട് തന്നെ ഒതുക്കത്തൊന്നുമില്ല. മാസാമാസം കിട്ടുന്ന പണത്തിൽ നിന്നും ഒരു വിഹിതം മാമനുള്ളതാ. അത്രയ്ക്കൊക്കെ നന്ദി സദുവിന്റെ മോൻ ഉണ്ടോടാ. കാര്യം നടക്കട്ടെ, അത് കഴിഞ്ഞ് തന്ന വാക്ക് പാലിക്കൊന്ന് മാമൻ നോക്കിക്കോ. ആ നോക്കാം. അല്ല മാമ, ആ പയ്യനിനി ഗായത്രി അസ്ഥിക്ക് പിടിക്കൂ. പിടിക്കട്ടെ, അവൻ അവളെ ഓർത്ത് കഴിയട്ടെ. ദേ കുളവാക്കരുത്. കുളാക്കും, കലക്കി മറിക്കും. കല്യാണത്തോടടുക്കുമ്പോ കാര്യങ്ങൾ ചക്ക കൊഴയുന്നതുപോലെ കുഴച്ച് ഞാൻ കാണിച്ചുതരാം. ആ കല്യാണത്തോടടുക്കുമ്പോ കാര്യങ്ങൾ ചക്ക കൊഴയുന്നതുപോലെ കുഴച്ച് ഞാൻ കാണിച്ചുതരാം. ആ ഇടാരോമലെ, കെട്ടാൻ പോണ പെങ്കൊച്ച് എത്ര അസ്ഥിക്ക് പിടിച്ചാലും അവൾ എത്ര വലിയ രംഭയായാലും മറ്റൊരുത്തനെ കിനാവ് കണ്ട് നടക്കുന്നവളാണെന്നറിഞ്ഞാൽ, ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചുകൊണ്ട് നടക്കുന്നവളാണെന്നറിഞ്ഞാൽ, അവളുടെ സകല മഹത്വം അവൻ മറക്കും. പിന്നെ വെറുപ്പായിരിക്കും അവൻ അവളോട്. എന്നാൽ ആ വെറുപ്പ് കല്യാണത്തിന്റെ തലേദിവസം മാത്രമേ നമ്മൾ അവനിൽ ജനിപ്പിക്കൂ. അതുകൊണ്ട് അനാവശ്യ സംശയങ്ങളൊക്കെ വെടിഞ്ഞിട്ട് നീ മിടുക്കം പയ്യനായിട്ട് സ്വപ്നങ്ങൾ നെയ്ത് കൂട്ട്. എട ഗായത്രി മന്ത്രം ദിവസവും 108 പ്രാവശ്യം ഉരുവിട്. ഗായത്രി മന്ത്രം ഉരുവിട്ട ഗായത്രി കിട്ടും. പിന്നെ അതിനൊപ്പം ഈ സ്വാമി മാമനെ ഓർക്കണം. എനിക്കിപ്പോ ദൈവത്തിന്റെ സ്ഥാനമുണ്ട്. എന്റെ നാവാണ് ശരിക്കും പറഞ്ഞ ഇപ്പൊ നിന്റെ ഭാവി. എന്താടാ അത് പറഞ്ഞപ്പോ നിന്റെ മുഖത്തൊരു പുച്ഛം? ഏയ് ഒന്നുമില്ല. ഒന്നുമില്ലേ? നോക്ക് എന്താ ഉണ്ടോ നോക്ക്. അച്ഛൻ തന്നില്ലായിരുന്നു. അച്ഛൻ തരുന്നത് പോലെ ഞാനോട് അമ്മോൻ തരുന്നത്. ഉള്ളതെടുക്ക്. മതി എണ്ണിയത്. ഇതുപോലുള്ള നോട്ടുകള് ഒരു പെട്ടി നിറയെ ഞാനും സ്വപ്നം കാണുന്നുണ്ട്. കണ്ടോട്ടെ, ധൈര്യമായിട്ട് കണ്ടോ. എന്നാ എല്ലാം മംഗളമായി കലാശിക്കും. മംഗളം ഭവന്തു. ഒരു പെട്ടി തനിക്ക് ഞാൻ തരും, പക്ഷേ അതിൽ താൻ സ്വപ്നം കാണുന്ന പണം കാണത്തില്ല. കള്ളക്കിളവ. എന്റെ ഗായത്രി മോളുടെ വിവാഹം കൂടെ കഴിഞ്ഞാല് പിന്നെ ഒരു യാത്ര പോണം ശ്രീകാന്ത്. പുണ്യസ്ഥലങ്ങളിലേക്കൊക്കെ ആണോ സർ? അല്ല, ജർമ്മനിക്ക് ഫ്ലൈറ്റ് കയറണം എന്റെ ബാലിനൊപ്പം. അല്ല, വിവാഹത്തിന് ഏതായാലും അവൻ വരുമല്ലോ, അപ്പോ കൂടെ പോകാമെന്നാ കരുതുന്നത്. കാർത്തവും വരാൻ താല്പര്യം പ്രകടിപ്പിച്ചിരിക്കുക. അവിടുത്തെ ക്ലൈമറ്റ് പിടിക്കുവോ എന്തോ. പ്രശ്നമാണെങ്കിൽ കുറച്ച് ദിവസം താമസിച്ചിട്ടെങ്കിൽ പോരാ. കല്യാണാലോചന തകൃതിയായിട്ട് നടക്കുമായിരിക്കുമല്ലയോ. എന്താ അതിലും വേഗത്തിൽ അത് മുടക്കാൻ എന്തെങ്കിലും പരിപാടിയുണ്ടോ? അയ്യോ, ഗായത്രി മോടെ കല്യാണം എത്രയും പെട്ടെന്ന് നടക്കണമെന്ന എന്റെ ആഗ്രഹം.
തന്നെയൊക്കെ വെടിവെച്ച് കൊല്ല വേണ്ടത്. എന്തിന്? ഞാൻ പാകിസ്ഥാൻ തീവ്രവാദിയോ? അതിലും കഷ്ടമാടാ നീ. എന്റെ മോൾക്ക് വന്ന നല്ലൊരാലോചന മുടക്കിയത് നീയാണെന്ന് എനിക്കറിയാം. അയ്യോ, അവര് നല്ല കുടുംബക്കാരായിരുന്നു, എനിക്കറിയാവുന്ന ആൾക്കാര്. ഒരുമാതിരിപ്പെട്ട കള്ളങ്ങൾ പറഞ്ഞാൽ അവർ പിന്മാറി പോവില്ല. അപ്പോൾ നീ അതുപോലെ എന്തോ പറഞ്ഞു, കല്ല് വെച്ച നുണകള് പറഞ്ഞു കാണും. പക്ഷെ അമ്മാവ, ഞാനല്ല സത്യം. എടാ, പെണ്ണിന് ഇഷ്ടമല്ലെന്ന് കണ്ടാൽ പിന്മാറിപ്പോകണം, അതാ അന്തസ്. ഇവിടെ കോമാളിയായ നിന്റെ മോനെ ഗായത്രി മോളും ബാലമോളും ഒക്കെ അവഗണിച്ചപ്പോ ആത്മാഭിമാനം ഇല്ലാത്തത് കൊണ്ടാ നീയും നിന്റെ മോനും വീണ്ടും അവരെ കിട്ടാൻ വേണ്ടി വളഞ്ഞ വഴി സ്വീകരിച്ചത്. അഭിറാം ഒന്ന് മനസ്സ് വെച്ചാൽ പോലീസുകാര് പറയിപ്പിക്കും അപവാദ പ്രചരണം കൊണ്ട് നടക്കുന്നത് ആരാണെന്ന്. കൂട്ടിന് ആ സത്യശീലനം കാണും. ഇങ്ങനെ വിവാഹം മുടക്കിയാൽ എന്റെ കുഞ്ഞിനെ കിട്ടുമെന്ന് ആരാടാ പറഞ്ഞത്? ഗതികെട്ട അവസ്ഥയിൽ പോലും നട്ടലില്ലാത്ത നിന്റെ മോന് ഗായത്രി മോളെ ഞാൻ കൊടുക്കില്ല. അഹങ്കാരത്തിന് ഞാൻ ആണി അടിക്കപ്പെടാക്കളവാ. അവൻ പിന്നെ ഏതാണ്ടൊക്കെ ആലോചിക്കുക. എടാ, നീയോ പോയി നിന്റെ മോനോടെങ്കിലും ആണുങ്ങളെ പോലെ ജീവിക്കാൻ പറയടാ. അപ്പൊ അവനൊരു കുടുംബം ഉണ്ടാവും, ഞാൻ ഉൾപ്പെടെ ഉള്ളവര് സഹായിച്ചൊന്നും വരും. ദേ അമ്മാവാ, ഇപ്പോഴും ആലോചനകൾ നടക്കുമല്ലയോ? എന്നിട്ടും കെട്ടാൻ പോകുന്നപ്പ എന്റെ വിവരങ്ങൾ ഞാൻ തിരക്കിയോ? ഇഷ്ടമായി ഇവനിവിളെ. ഈ ഇഷ്ടം ഒരു താലിച്ചരടായി ഇവളിലേക്ക് എത്തും മുമ്പേ ഇവർ അത് മുടക്കുമോ? ഗായത്രി സ്നേഹിച്ച പുരുഷൻ അവളുടെ ചേച്ചിയുടെ ഭർത്താവ അഭിറാം. ആരൊക്കെ എന്തൊക്കെ തീരുമാനിച്ചാലും വിധി അത് തടയാനാവില്ല. പ്രതീക്ഷിക്കാത്ത നേരത്തും മരണം തന്നു, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് വിവാഹം നടത്തണം.